അടിപൊളിയായിട്ടുള്ള ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് തേക്ക് ഡിസൈനിങ് ആണോ ഡോർ തേക്കോ? നല്ല അടിപൊളി പോളിഷ് ചെയ്തിട്ടുള്ള ഡോറുകളാണ്. തേക്ക് പോളിഷിംഗ് ആണോ ഡോർ തേക്ക്? അല്ല, ഒറിജിനൽ തേക്കാണ്. ഒറിജിനൽ തേക്കിൽ പോളിഷ് ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം കൂടി കാണിക്കാനുണ്ട്. അപ്പോൾ രണ്ട് ബെഡ്റൂം ഓൾറെഡി കാണിച്ചു. ഇനി നമുക്ക് വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ആ ഭാഗത്ത് വരുന്ന രണ്ട് സൈഡിൽ വരുന്ന രണ്ട് ബെഡ്റൂം. ആ ഒരു ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ഫസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ഏകദേശം 354-402, ഏകദേശം ഒരു 12-14 സൈസ് വരുന്ന വലിയ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും അതേപോലെ ഈ സൈഡിലൊരു വിൻഡോസും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം. ഇതും ഏകദേശം 354-378 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ബെഡ്റൂം. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടൊക്കെ കൊടുത്ത് ബെഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പാളി ജനൽ അവിടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ. കുറച്ച് വെളിച്ചം കൂടുതൽ തോന്നിയിരുന്നു. അത് 4 പാളി ജനൽ കൊടുത്തതാണ് വെളിച്ചം കൂടുതൽ തോന്നിക്കുന്നത്. പിന്നെ ഒരു വാർഡ്രോബൊക്കെ ഇവിടെ ഈ ഭാഗത്ത് കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ കൂടുതൽ വീട്ടിലെ കളറാണ് സെറ്റ് ചെയ്തേക്കുന്നത് അവർ. ഇതും ഏകദേശം ഒരു 12-14 സൈസ് വരുന്ന വലിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. പിന്നെ ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്, സിറ്റ് ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, കോമൺ ബാത്റൂം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണിക്കാനുള്ളത് കിച്ചണാണ്. അപ്പോൾ ഡൈനിങ് ഏരിയ കാണിച്ചു, ഡൈനിങ് ഹാള് കാണിച്ചു, ബെഡ്റൂംസ് കാണിച്ചു, ടി വി യൂണിറ്റ് കാണിച്ചു. ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചൻ്റെ ഡോറ് നമുക്ക് ഹെച്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. പകുതിയായിട്ടുള്ളൊരു ഡോറാണ്. അപ്പോൾ ഒരു വലിയൊരു കിച്ചണിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും അവർ കബോർഡ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 12-12 സൈസ് വരുന്ന വലിയൊരു കിച്ചൺ. ഇത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ ടോപ്പിലിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ ഒരേ ടൈപ്പ് ടൈൽ തന്നെ, ഒരേ കളർ ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ വർക്ക് ഏരിയ വരുന്നുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം വലുതാട്ടോ. ആ വർക്ക് ഏരിയയും അത്യാവശ്യം അത്യാവശ്യം സൗകര്യമുണ്ട്. ഈ കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ എൻട്രി, ഇതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് പുറത്തുനിന്നാണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് തന്നെ 1950 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ സ്റ്റെയർ കൊടുത്തിട്ടില്ല. സ്റ്റെയർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പുറത്താണ് സ്റ്റെയർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, 38 ലക്ഷം രൂപയാണ് വീടിൻ്റെ മൊത്തം ടോട്ടൽ ചിലവ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.